കേരളത്തിൽ ഒരു രൂപ പോലും നിക്ഷേപിക്കില്ലെന്ന് കിറ്റെക്സ് തെലുങ്കാനയിലെ ധാരണാപത്രം ഈ മാസം അവസാനത്തോടെ. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. കേരള സർക്കാരിനെ വിമർശിച്ചും തെലുങ്കാന അടക്കമുള്ള മറ്റ് സംസ്ഥാനങ്ങളെ പുകഴ്ത്തിയും കിറ്റെക്സ് എംഡി സാബു എം ജേക്കബ്. വ്യവസായത്തിന് തെലുങ്കാനയിലെത്തിയ കിറ്റെക്സിന് ആനുകൂല്യങ്ങളുടെ പെരുമടിയാണ് തെലുങ്കാന സർക്കാർ വാഗ്ദാനം ചെയ്തതെന്ന് സാബു എം ജേക്കബ് പറഞ്ഞു. കിറ്റെക്സ് മദേസ് യൂണിറ്റ് തെലുങ്കാനയിൽ ആരംഭിക്കും. ഈ മാസം അവസാനത്തോടെ ധാരണാപത്രം ഒപ്പുവെക്കും. പൊട്ടക്കിണറ്റിൽ വീണ തവളയുടെ അവസ്ഥയാണ് കേരളത്തിന്റേതെന്ന് വിമർശിച്ച സാബു ഇവിടെ ഒരു പ്രശ്നവുമില്ലെന്ന് വരുത്തി തീർക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് ആരോപിച്ചു. വ്യവസായത്തിന് ആവശ്യമായ ഭൂമി, വെള്ളം, വൈദ്യുതി എന്നിവ വളരെ കുറഞ്ഞ നിരക്കിൽ നൽകുമെന്ന് തെലങ്കാന സർക്കാർ ഉറപ്പ് നൽകിയതായി സാബു ജേക്കബ് അറിയിച്ചു. നിക്ഷേപമല്ല തൊഴിലാണ് വേണ്ടതെന്ന് തെലങ്കാന സർക്കാരിന്റെ നിലപാട്. പരിശോധനയുടെ പേരിൽ ഉദ്യോഗസ്ഥർ സ്ഥാപനങ്ങളിൽ കയറിയിറങ്ങില്ലെന്ന് വ്യവസായ മന്ത്രി ചർച്ചയിൽ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും വ്യവസായികളുടെ പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം നൽകുന്ന ആളാണ് തെലങ്കാന വ്യവസായ മന്ത്രിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തെലങ്കാനയിൽ കൂടുതൽ നിക്ഷേപവും മറ്റ് സംസ്ഥാനങ്ങളുമായുള്ള സഹകരണവും ആലോചനയിലുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളും വലിയ ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും ഇനിയുള്ള നിക്ഷേപങ്ങൾ പൂർണ്ണമായും മറ്റ് സംസ്ഥാനങ്ങളിലായിരിക്കും. കേരളമാണ് കിറ്റെക്സിനെ വളർത്തിയത്. പക്ഷേ 53 വർഷം കേരളത്തിലല്ല വ്യവസായമെങ്കിൽ ഇരട്ടി വളർച്ച ഉണ്ടാകുമായിരുന്നു. 53 വർഷം കൊണ്ടുണ്ടായ നഷ്ടം ഇനി 10 വർഷം കൊണ്ട് തിരിച്ചുപിടിക്കാനാകുമെന്നാണ് പ്രതീക്ഷ എന്നും സാബു പറഞ്ഞു. പരിശുദ്ധ ബാവ കാലം ചെയ്തു. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ ബാസിലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കത്തോലിക്ക ബാവ അന്തരിച്ചു. 74 വയസ്സായിരുന്നു. ഫെബ്രുവരിയിൽ കോവിഡ് ബാധിച്ചതിന് ശേഷം പരുമല സെന്റ് ഗ്രിഗോറിയസ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ക്യാൻസർ ബാധിതനായിരുന്നു. തിങ്കളാഴ്ച പുലർച്ചെ 2:30 അന്ത്യം. 2010 നവംബർ 1 ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷനായി ബാസിലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കത്തോലിക്ക ബാവ ചുമതലയേറ്റത്. 1946 ഓഗസ്റ്റ് 30 തൃശൂർ ജില്ലയിലെ കുന്നംകുളത്തിന് സമീപമുള്ള മാങ്ങാട് എന്ന ഗ്രാമത്തിലാണ് ജനനം. കെ ഐ പോൾ എന്നായിരുന്നു പേര്. അച്ഛൻ കൊല്ലന്നൂർ അയ്പും അമ്മ പുലിക്കോട്ടിൽ കുഞ്ഞിറ്റിയും. തൃശൂർ സെന്റ് തോമസ് കോളേജിൽ നിന്ന് ബിരുദം നേടിയ ശേഷം കോട്ടയം മാർ ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരിയിൽ ചേർന്നു. കോട്ടയം CMS കോളേജിൽ നിന്ന് സോഷ്യോളജിയിൽ ബിരുദാനന്തര ബിരുദം നേടി. 1972 ഏപ്രിൽ 8 പരുമല സെമിനാരിയിൽ യുഹാനോൻ മാർ സേവ്രിയോസ് മെത്രാപ്പോലിത്തയിൽ നിന്ന് ആദ്യപട്ടം സ്വീകരിച്ചു. 36-ാമത്തെ വയസ്സിൽ ചർച്ച് പാർലമെന്റ് അദ്ദേഹത്തെ ബിഷപ്പായി തിരഞ്ഞെടുത്തു. 1985 മെയ് 15 പൗലോസ് മാർ മിലിത്തിയോസ് എന്ന പേരിൽ എപ്പിസ്കോപ്പായി അഭിഷിക്തനായി. അതേസമയം 1 ഓഗസ്റ്റ് പുതുതായി രൂപീകരിക്കപ്പെട്ട കുന്നംകുളം രൂപതയുടെ ആദ്യ മെത്രാപ്പൊലിത്തയായി 2010 ബാസിലിയോസ് മാർത്തോമ ദ്വിതീയ സ്ഥാനം ഒഴിഞ്ഞതിനെ തുടർന്നാണ് അദ്ദേഹം ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷ പദവിയിലെത്തിയത്. വചനം വിടരുന്നു, വിനയസ്മിതം, നിഷ്കളങ്കിതയുടെ സൗന്ദര്യം, അനുഭവങ്ങൾ, ധ്യാനങ്ങൾ, ജീവിത കാഴ്ചകൾ എന്നീ പുസ്തകങ്ങൾ രചിച്ചു. ഹർജിയിലെ എതിർ സത്യവാങ്മൂലം. ലക്ഷദ്വീപിലെ വിവാദ കരട് നിയമങ്ങൾക്കെതിരെ MP മുഹമ്മദ് ഫൈസൽ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ എതിർ സത്യവാങ്മൂലവുമായി ദ്വീപ് ഭരണകൂടം. നിർമ്മാണ പ്രക്രിയയും കരട് നിയമങ്ങളും കോടതിയിൽ ചോദ്യം ചെയ്യാനാവില്ലെന്ന് സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്ന ഭരണകൂടം കരട് നിയമങ്ങൾ മലയാളത്തിൽ പ്രസിദ്ധീകരിക്കണമെന്ന വാദം നിലനിൽക്കില്ല എന്നും പറയുന്നു. ഭരണഘടനാ വ്യവസ്ഥ അനുസരിച്ച് ഇംഗ്ലീഷിലാണ് നിയമം തയ്യാറാക്കേണ്ടതെന്നും മലയാളം ദ്വീപിന്റെ ഔദ്യോഗിക ഭാഷയില്ലെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. കോവിഡ് കാലത്തെ കിറ്റുകൾ നൽകണമെന്നാവശ്യപ്പെടുന്ന ഹർജികൾ നേരത്തെ തന്നെ കോടതിയുടെ പരിഗണനയിലുള്ളതാണെന്നും MPയുടെ ഹർജിയിലും സമാന സ്വഭാവത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നതെന്നും ദ്വീപ് ഭരണകൂടം പറയുന്നു. കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിൽ നിന്ന് മാംസാഹാരം ഒഴിവാക്കാനും ഡയറി ഫാമുകൾ അടച്ചുപൂട്ടാനുമുള്ള ദ്വീപ് ഭരണകൂടത്തിന്റെ വിവാദ ഉത്തരവുകൾ ഹൈക്കോടതി നേരത്തെ സ്റ്റേ ചെയ്തിരുന്നു. മാംസാഹാരങ്ങൾ സൂക്ഷിക്കാൻ സൗകര്യമില്ലെന്നും ലാഭത്തിലല്ലാത്തതിനാലാണ് ഡയറി ഫാമുകൾ അടച്ചുപൂട്ടുന്നത് എന്നുമാണ് ഭരണകൂടം പറഞ്ഞത്. ദ്വീപിലെ ഡയറി ഫാമുകൾ അടച്ചുപൂട്ടിയതിന് ശേഷം സ്വകാര്യ കമ്പനികളുടെ ഡയറി ഫാം തുടങ്ങാനായിരുന്നു ഭരണകൂടത്തിന്റെ ശ്രമം. അഴിമതിയിൽ കേസ്. പാലാരിവട്ടം പാലം അഴിമതിക്കേസിൽ TO സൂരജിനെതിരെ വിജിലൻസ്. സംസ്ഥാന സർക്കാരിന്റെ അനുമതിയോടെയാണ് പാലാരിവട്ടം പാലം അഴിമതിക്കേസിൽ സൂരജിനെതിരെ കേസെടുത്തതെന്ന് വിജിലൻസ് ഹൈക്കോടതി അറിയിച്ചു. പാലം അഴിമതിയിൽ സർക്കാരിന് 14.30 കോടിയുടെ നഷ്ടമുണ്ടായി. ഇതിൽ സൂരജിന് നിർണായക പങ്കുണ്ടെന്നും വിജിലൻസ് കോടതിയെ അറിയിച്ചു. RDS കമ്പനിക്ക് മുൻകൂർ പണം നൽകിയ ശേഷം സൂരജിന്റെ മകൻ ഭൂമി വാങ്ങി. 3.30 കോടി രൂപയുടെ ഭൂമിയാണ് വാങ്ങിയത്. രേഖകളിൽ കാണിച്ചത് 1 കോടി മാത്രമാണെന്നും സർക്കാർ കോടതിയിൽ വ്യക്തമാക്കി. ലേറ്റായും ലേറ്റസ്റ്റായി വരില്ല. രാഷ്ട്രീയത്തിലേക്ക് ഇനിയില്ല എന്ന് തമിഴ് സൂപ്പർ താരം രജനീകാന്ത് അറിയിച്ചു. രാഷ്ട്രീയ പ്രവേശനത്തിന് മുന്നോടിയായി രൂപീകരിച്ച രജനി മക്കൾ മണ്ഡലത്തെ പിരിച്ചുവിടുന്നതായും അദ്ദേഹം പറഞ്ഞു. രജനി മക്കൾ ഇനി രജനി ആരാധകരുടെ സംഘടന മാത്രമായി പ്രവർത്തിക്കും. ക്ഷേമപ്രവർത്തനങ്ങളിൽ മാത്രമാകും ശ്രദ്ധ. രജനീകാന്തിന്റെ ശാരീരികമായ അസ്വസ്ഥതകളാണ് തീരുമാനത്തിന് പിന്നിലെന്നാണ് സൂചന. തന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ വർഷം രാഷ്ട്രീയത്തിലേക്കില്ലെന്ന് രജനി പ്രഖ്യാപിച്ചിരുന്നു. തിരികെ വീണ്ടും അദ്ദേഹം ചെന്നൈയിൽ എത്തിയതോടെയാണ് രാഷ്ട്രീയ പ്രവേശന അഭ്യൂഹം കൊഴുത്തത്.
Covid mahamariyude paschathalathilum shooting thirakkukalum American yathri moolam mantram pravarthakarumayi charchakku sadhichillennu Rajini nerthe vyakthamakkiyirunnu. 2017 December 31-inaanu Rajini kan rashtriya praveshanam prakhyapichathu. Annu Tamilathe thirinjeduppu munnil kandayirunnu ee prakhyapanam. Ennal pinneedu karyangalonnum adhigam munnottu poyilla. Makkal mantrathe pravarthana melnottathinayi samsthanathala samithi roopikarikkukayum cheythu. Samsthanathe 68,000 ബൂത്തുകളിൽ മക്കൾ മന്ത്രം യൂണിറ്റുകൾ ഉണ്ടാക്കാനും പാർട്ടി നിലവിൽ വരുമ്പോൾ മന്ത്രം കമ്മിറ്റികളെ പാർട്ടി യൂണിറ്റുകളാക്കി മാറ്റാം എന്നായിരുന്നു കണക്കുകൂട്ടൽ. എന്നാൽ കോവിഡ് കാലം എത്തിയതോടെ ഈ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്തായി. കൗമുദി പ്രൈം ന്യൂസ് അവസാനിക്കുന്നു. ഒരു മണിക്കൂർ ശേഷം പ്രധാന വാർത്തകളുമായി ജയലക്ഷ്മി ചേരും. നമസ്കാരം.